എല്ലാ പ്രിയപ്പെട്ടവർക്കും സുബർ സാറാണ്. അങ്ങനെ നമ്മുടെ പ്ലസ് ടു സേ ഇംപ്രൂവ്മെൻറ്റ്, കുട്ടികൾ ഇപ്പോൾ ഏകദേശം പഠിക്കാം എന്നുള്ള ഒരു മനോഭാവത്തിലായി. ആ വിഷമത്തിൻ്റെയൊക്കെ സമയം കഴിഞ്ഞു. ഇനി അവർക്ക് മനസ്സിലായി വിഷമിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല, നമ്മൾ പണി ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, ജോലി ചെയ്യുക, വർക്ക് ചെയ്യുക, അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയാൽ ഇത് നിഷ്പ്രയാസം ഈ സമയം കൊണ്ട് നമ്മൾ അവനെ കവർ ചെയ്തെടുത്തിരിക്കും. അപ്പോൾ എല്ലാ കുട്ടികളും അതിനുള്ള റെഡി ആയിട്ടുണ്ട്. നമ്മൾ മൂന്ന് സബ്ജക്റ്റിൻ്റെയും ക്ലാസ് അടിപൊളിയായിട്ട് തരുന്നുണ്ട്. ഒരാൾ പോലും ഇനിയും ഇതിനു വേണ്ടി മെനക്കെടേണ്ടി വരത്തില്ല, അതിന് ഉറപ്പുള്ള രീതിയിൽ കൂടെയുള്ള ക്ലാസ് മൂന്നിൻ്റെയും തരുന്നുണ്ട്. മൂന്നിലൂടാണെങ്കിൽ ഇത്രയുമേ ഉള്ളൂ ടോട്ടൽ. ഓക്കെ, ഒരു സബ്ജക്റ്റിന് ഇത്രയും. അപ്പോൾ മൂന്നിന് അപ്പം ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തന്നാൽ മതി, ക്ലാസ്സുകൾ തരും അടിപൊളിയായിട്ട്. പിന്നെ ഇനി കാരണം നമ്മളിത് വേറെ ഒന്നും കൊണ്ടല്ല, ഇതൊരു ജീവൻ മരണ പോരാട്ടം പോലെ തന്നെയാണ് പല കുട്ടികൾക്കും. കാരണം ഇനി ഇത് ജയിച്ചേ പറ്റൂ, നമ്മളും അപ്പോൾ അതേ രീതിയിൽ കൂടെ ആയിരിക്കും ഇതിനോടുള്ള സമീപനം, ഇതിനോടുള്ള ആറ്റിറ്റ്യൂഡ്സ്. നിങ്ങൾ ഒരാൾ പോലും ഇനിയും പുറകോട്ട് പോകാതെ ജയിച്ചിരിക്കണം എന്നുള്ള രീതിയിൽ കൂടെയുള്ള ക്ലാസ്സുകളായിരിക്കും. ഇതിനകത്തുനിന്ന് ഒരാൾ പോലും ഇനിയും തോക്കാൻ പാടില്ല എന്നുള്ള രീതിയായിരിക്കണം നമ്മൾ സ്വീകരിക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി അപ്പോൾ നിങ്ങൾ എല്ലാവരും വേണ്ടവർ, നമുക്കിത് ആവശ്യമുള്ളവർ നമ്മളെ സമീപിക്കാം. നമ്മുടെ നമ്പർ 9846708544 കോൾ ചെയ്തോ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇനിയും നമ്മുടെ ഒരു ചെറിയൊരു ഇപ്പോഴത്തെ റിസൾട്ടിലുണ്ടായ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല കുട്ടികളുടെയും കഴിഞ്ഞ വർഷത്തെ നമ്മുടെ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് മാർക്ക് ആഡ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. അതൊത്തിരി പരാതി ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ മനോരമ പേപ്പറിലും അത് വന്നിട്ടുണ്ട്. പല കുട്ടികളുടെയും പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റിന് നമ്മൾ പ്രതീക്ഷയോടെ എഴുതി, പ്രതീക്ഷയോടെ മാർക്ക് കിട്ടുകയും ചെയ്തു. പ്രതീക്ഷിച്ച മാർക്ക് നമുക്ക് കിട്ടി, പക്ഷേ അത് നമ്മുടെ ഇപ്പോഴത്തെ മാർക്കിനോട് ആഡ് ആയിട്ടില്ല എന്നൊരു പരാതി വന്നിട്ടുണ്ട്. അത് സത്യമായിരിക്കണം, കാരണം ഒത്തിരി കുട്ടികൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ പത്രത്തിൽ വരെ വന്നത്. അപ്പോൾ അതുകൊണ്ട് പലരുടെയും ഗ്രേഡൊക്കെ കുറഞ്ഞിട്ടുണ്ട്, ഫുൾ മാർക്ക് കിട്ടേണ്ടതൊക്കെ കുറഞ്ഞിട്ടുണ്ട്. മീൻസ് ഫുൾ മാർക്കിലോട്ട് എത്തേണ്ടതാണ് ആ മാർക്ക് കൂടെ ആഡായിരുന്നെങ്കിൽ. പക്ഷെ അങ്ങനെ ഫുൾ മാർക്ക് കിട്ടാതിരുന്നിട്ടുണ്ട്. പിന്നെ പലരുടെയും ഗ്രേഡ് താന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരം ഉടൻ തന്നെ കണ്ടെത്തണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതും ഇത് മാക്സിമം എല്ലാവരിലോട്ടും ഇതൊന്ന് ഷെയർ ചെയ്ത് ഇതാരാണോ ഇത് ചെയ്യേണ്ടത് അവരിലെത്തണം അതിനുവേണ്ടി. ഓക്കെ, അപ്പോൾ നല്ലപോലെ പഠിക്കുക. ഇനിയും നമ്മൾ ഇനിയും അടിപൊളിയായിട്ട് പഠിക്കുക. മീൻസ് ഒട്ടും സമയം നിങ്ങൾ വീട്ടിൽ നിന്ന് ചുമ്മാതെ ഒരു കാരണവശാലും വെളിയിലോട്ട് പോകരുത്. ഈ സബ്ജക്റ്റ് ഇമ്പ്രൂവ് അല്ലെങ്കിൽ സേ എക്സാം ഉള്ളവർ ഇമ്പ്രൂവ്മെൻ്റ് ആണെങ്കിൽ നമുക്കറിയാം, എല്ലാം ജയിച്ചവർക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എഴുതാനുള്ള ഒരു അവസരമുണ്ട്, ഇമ്പ്രൂവ് ചെയ്യുക, അതാണ് ഇമ്പ്രൂവ്മെൻറ്റ്. സേവ് എന്ന് പറഞ്ഞാൽ സേ എസ് എ വൈ സേവ് എ ഇയർ, എല്ലാവർക്കും ഒരു വർഷം ലാഭിക്കാനുള്ള ഒരു വർക്കാണ് അത്. നമുക്ക് എത്ര സബ്ജക്റ്റ് ഉണ്ടെങ്കിലും ഇപ്പോൾ കുഴപ്പമില്ല, എഴുതാനുള്ളൊരു അവസരമുണ്ട്, അതൊക്കെ ഒരു ഭാഗ്യമാണ്. ഓക്കെ, ഞാനപ്പോൾ ഇന്ന് ചെറിയൊരു ക്ലാസ് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ. മാത്സിൻ്റേത് ഒത്തിരി കുട്ടികൾക്ക് മാത്സൊക്കെ പോയിട്ടുണ്ട് കേട്ടോ, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി എല്ലാം ഈക്വലായിട്ട് പോയിട്ടുണ്ട്. നമുക്കിനി അതൊക്കെ പോയവരൊക്കെ ഞാൻ പറഞ്ഞു അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട, നമ്മളിതങ്ങ് ചെറുതായിട്ട് അതിൻ്റെ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നേടിയെടുക്കാം. ഞാനൊരു ചെറിയൊരു മെട്രിക്സിലെ ഒരു പ്രോബ്ലമാണ് ഇന്ന് നിങ്ങളെ ഒന്ന് കാണിക്കുന്നത്, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള ചാപ്റ്ററായിരുന്നു ഇല്ലയോ, പക്ഷേ നമ്മൾ ചതിക്കാറുണ്ട്. മീൻസ് പല പ്രോബ്ലംസും ചെയ്ത് വരുമ്പോൾ തെറ്റാറുണ്ട്, നമ്മളറിയത്തില്ല. നമ്മൾ മാർക്ക് പോയി കഴിയുമ്പോഴായിരിക്കും നമ്മൾ തെറ്റിയത് എവിടെയാണെന്ന് അറിയുന്നത്. അപ്പോൾ ഞാൻ ഇന്നൊരു ചെറിയൊരു ക്വസ്റ്റനാണ്, ഇതേപോലെയുള്ള ക്വസ്റ്റൻസ് നാളേക്കും പബ്ലിക് എക്സാമിന് വരുന്നത്. അപ്പോൾ ഇന്നൊരു കുട്ടി പ്രോബ്ലം തന്ന്, നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു ക്വസ്റ്റനെ തന്ന് നമുക്ക് ആരംഭിക്കാം. ഓക്കെ, അപ്പോൾ മെട്രിക്സിനുള്ളിലെ നമ്മുടെ ഒരു ക്വസ്റ്റൻ ഇതാണ്. കൺസ്ട്രക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ക്വസ്റ്റൻ തുടങ്ങും കേട്ടോ. കൺസ്ട്രക്റ്റ് എ 2x2 മെട്രിക്സ്. അപ്പോൾ ഈ 2x2 മെട്രിക്സ് എന്ന് പറയുന്നത് എന്താ മീനിങ്? രണ്ട് റോയും രണ്ട് കോളം ഉള്ള ഒരു മെട്രിക്സിനെ ഫോം ചെയ്യണം, ഹൂസ് എലമെൻറ്റ്സ് ആർ എക്സ്, എന്താ ഇതിനുള്ളിൽ എഴുതേണ്ട എലമെൻറ്റ്സുകൾ ആരൊക്കെയാണ് എന്നുള്ളത് അവർ തരും. എ ഐ ജെ ഈസ് ഈക്വൽ ടു 2y-j/2. ദിസ് ഈസ് ദ ഫോർമുല ഫോർ ഫൈൻഡിങ് ദ എലമെൻറ്റ്സ് ഇൻ ദാറ്റ് മെട്രിക്സ്. ഓക്കെ, എ ഐ ജെ ഈസ് ഈക്വൽ ടു 2y-j/2. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റൻ തന്നെ വരണമെന്നില്ല, ഇത് വരണമെന്നില്ല കേട്ടോ, ഇതേപോലത്തെ വരാം, ഇത്തിരിയുടെ ബുദ്ധിമുട്ടുള്ളത് വരാം, ഇതെല്ലാം നമ്മുടെ ക്ലാസ്സിൽ കിട്ടും. നിങ്ങൾക്ക് എക്സാമിന് ഏതാണ് കൃത്യമായിട്ട് വരുന്നതെന്നുള്ളത് തന്നുകൊണ്ടായിരിക്കും ക്ലാസ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടി, എളുപ്പം കുറച്ച് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് നമ്മൾ ഫോളോ ചെയ്തത് കേട്ടോ. അതുകൊണ്ട് ആർക്കും അതിനെക്കുറിച്ച് പിന്നെ വിഷമിക്കേണ്ട, എല്ലാവരും ജയിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു 2x2 മെട്രിക്സിൻ്റെ ജനറൽ ഫോം നമ്മൾ എഴുതണം. ക്യാപിറ്റൽ എ ഈസ് ഈക്വൽ ടു എന്നാണ് തുടങ്ങേണ്ടത്. ഫസ്റ്റ് എലമെൻറ്റ് എപ്പോഴും എല്ലാവരും തുടങ്ങേണ്ടത് ഇങ്ങനെയായിരിക്കണം, എ 1 1. ഓക്കെ, എപ്പോഴേത്
ഏത് ചോദിച്ചാലും തുടങ്ങേണ്ടത് എ വൺ ആണ്. അടുത്ത കഴിഞ്ഞ് ഇവിടെ എഴുതുന്നത് എ വൺ ടു എന്നായിരിക്കണം. അപ്പോൾ എ വൺ വൺ എ വൺ ടു അടുത്ത് എഴുതുന്നുണ്ടെങ്കിൽ എ വൺ ത്രീ എന്നായിരിക്കണം ഇവിടെ എഴുതണ്ട. ഇത് എങ്ങനെ മനസ്സിലാവുന്നത്? ഈ രണ്ടാമത്തെ നമ്പർ ആരാ? ടു അല്ലയോ. രണ്ടാമത്തെ നമ്പർ ടു ആണെന്ന് പറഞ്ഞാൽ ടു ബൈ ടു ആണെങ്കിൽ എ വൺ ടുവെ കൊണ്ടു നിർത്തണം. ഇതിപ്പോൾ ടു ബൈ ത്രീ ആയിരുന്നു എങ്കിൽ എന്താണ് നോക്കണം? എ വൺ വൺ എ വൺ ടു എ വൺ ത്രീയും കൂടെ എഴുതണമായിരുന്നു. കാരണം ടു ബൈ ത്രീ എ വൺ ത്രീ അങ്ങനെ ആയിരിക്കണമായിരുന്നു. ഇവിടെ ഇപ്പോൾ അതിൻ്റെ ടു ബൈ ടു ഉള്ളതുകൊണ്ട് എ വൺ ടുവെ കൊണ്ട് നിർത്തണം. എന്ന് പറഞ്ഞാൽ രണ്ട് റോയും രണ്ട് കോളും ആയിരിക്കണേ. ഇപ്പോൾ ഒരു റോയായി. അടുത്ത് തുടങ്ങേണ്ടത് എല്ലാവരും പഠിച്ചിരുന്നോണം. ഇവിടെ തുടങ്ങേണ്ടത് എ ടു വൺ. ഓക്കെ, അടുത്തത് എ ടു ടു. ഈ രണ്ട് നമ്പറും കൂടി ഇവിടെ വന്നു, നിർത്തിയേക്കണം, ഇനി എഴുതരുത്. ഓക്കെ, ഇപ്പം നോക്കിക്കേ, രണ്ട് റോയും രണ്ട് കോളവും അങ്ങനെ നാല് പേരുള്ള ഒരു മെട്രിക്സ് നമ്മൾ ഫോം ചെയ്തു. ഇനി അതിൻ്റെ എലമെൻറ്റ്സുകൾ ഇങ്ങനെ കിട്ടണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം നോക്കിയോണം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഓരോ എലമെൻറ്റിനെയും നമ്മൾ കണ്ടുപിടിക്കണം. ആദ്യം ആരാണ്? എ വൺ വൺ. എ വൺ വൺ എന്ന് പറയുമ്പോൾ എ ഐ ജെ ഉണ്ട്, ഐ ജെ. അപ്പോൾ ആദ്യത്തെ നമ്പർ ഐയും രണ്ടാമത്തെ ജെയും കേട്ടോ. ഇവിടുത്തെ ഐ വണ്ണാണ്, ജെ വൺ ആണ്, രണ്ടും വണ്ണാണേ. അപ്പോൾ ഇവിടുത്തെ ഐയുടെ പ്ലേസിലും വൺ കൊടുക്കണം, ജെയുടെ പ്ലേസിലും വൺ കൊടുക്കുമ്പോൾ ടു ഇൻറ്റു വൺ മൈനസ് വൺ ബൈ ടു. ഓക്കെ, ടു ഇൻറ്റു ഐ മൈനസ് ജെ. ഇവിടെ ഐ വൺ ആണ്, ജെ വൺ ആണ്. അപ്പോൾ ടു ഇൻറ്റു വൺ മൈനസ് വൺ ബൈ ടു. ടു ഇൻറ്റു വൺ എത്ര? ടു ഇൻറ്റു വൺ ടു ആണല്ലേ. മൈനസ് വൺ ബൈ ടു, ടു മൈനസ് വൺ വൺ ബൈ ടു. അപ്പോൾ ആദ്യത്തെ ആൻസർ കിട്ടി വൺ ബൈ ടു. അടുത്തത് എ വൺ ടു. എ വൺ ടു എന്ന് പറയുമ്പോൾ ഐക്ക് വണ്ണ്, ജെയ്ക്ക് ടു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഐയുടെ പ്ലേസിൽ വൺ എന്ന് കൊടുക്കുക, ജെയുടെ പ്ലേസിൽ ടു കൊടുക്കുമ്പോൾ ടു ഇൻറ്റു വൺ മൈനസ് ഉണ്ടല്ലോ, ടു ഇൻറ്റു വൺ മൈനസ് ടു ഉണ്ടല്ലോ. ഐക്ക് വൺ ആണ്, ജെയ്ക്ക് ടു ആണ്. അപ്പോൾ ടു ഇൻറ്റു വൺ മൈനസ് ടു ബൈ ടു, ദാറ്റ് ഈസ് ടു മൈനസ് ടു ബൈ ടു, സീറോ ബൈ ടു, ആൻസർ ഇസ് സീറോ. ഓക്കെ, പൂജ്യം കിട്ടി രണ്ടാമത്തെ മെമ്പർ. നെക്സ്റ്റ് എ ടു വൺ. എ ടു വൺ എന്ന് പറയുമ്പോൾ ഐയുടെ പ്ലേസിൽ ടു, ജെയുടെ പ്ലേസിൽ വണ്ണ്. അപ്പോൾ ഇവിടുത്തെ ഐക്ക് ടു, ജെയ്ക്ക് വൺ കൊടുക്കുമ്പോൾ ടു ഇൻറ്റു ടു മൈനസ് വൺ ബൈ ടു. ടു ഇൻറ്റു ടു എത്ര? ഫോർ. ഫോർ മൈനസ് വൺ എത്ര? ത്രീ ബൈ ടു. ത്രീ ബൈ ടു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എലമെൻറ്റ് കിട്ടി. ലാസ്റ്റ് എലമെൻറ്റ് എ ടു ടു. എ ടു ടു എന്ന് പറയുമ്പോൾ ഐക്കും ടു, ജെയ്ക്കും ടു. ഓക്കെ, ദാറ്റ് ഈസ് ആൻസർ വരുമ്പോൾ ടു ഇൻറ്റു ടു മൈനസ് ടു ബൈ ടു. ടു ഇൻറ്റു ടു ഫോറാ അല്ലേ, ഇത് ഫോറാ. ഫോറിൽ നിന്ന് ടു പോയാൽ ടു ബൈ ടു, ആൻസർ ഈസ് വൺ. കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ആൻസർ തീർന്നു. അപ്പോൾ നമ്മുടെ മെട്രിക്സൊക്കെ കിട്ടി. ഇങ്ങനൊരു ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് ആദ്യം വരുന്നത്. ഓക്കെ, ഇവനെ പഠിച്ചു വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ ഇതേപോലത്തെയാണ് വരുന്നത്. ഇതാവണമെന്ന് ഇല്ല, ഭാഗ്യമുണ്ടെങ്കിൽ ഇതും കിട്ടുകയും ചെയ്യും. അങ്ങനെ നമ്മൾ പഠിക്കേണ്ടത് പരീക്ഷയ്ക്ക് വരുന്നതിനെ കൃത്യമായിട്ട് അറിഞ്ഞ് കറക്റ്റ് ക്ലാസ് ആയിരിക്കും നമ്മൾ തരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക. മറക്കല്ല മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക. ഒത്തിരി ആവശ്യക്കാർ കാണും, നിങ്ങളായിരിക്കും അവരിലോട്ട് എത്തിക്കാനുള്ള ചെറിയൊരു ആൾ ഏത് അവരിലോട്ട് എത്തിക്കാൻ. അത് പറ്റിയാൽ നിങ്ങൾക്കൊരു സന്തോഷമാണ്, അവർക്കൊരു സന്തോഷമാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ലപോലെ പഠിക്കുക. ഇനി നമുക്കിങ്ങനെ ചാൻസ് ഒന്നും എല്ലാ എക്സാമിനും കിട്ടത്തില്ല. ഇപ്പോൾ നമ്മൾ പ്ലസ് ടുവിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു എക്സാമൊക്കെ കിട്ടുന്നത്. വലിയ വലിയ എക്സാമിനൊന്നും ഇപ്പോൾ ഉടനെ ഇതൊന്നും കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഇനി ഇങ്ങനത്തെ നമുക്കൊരു അബദ്ധം പറ്റാനേ പാടില്ല. പഠിക്കുന്നത് ആ സമയം തന്നെ ജയിച്ച് തന്നെ പോകണം എന്നുള്ള തീരുമാനത്തിൽ വേണം അടുത്ത കോഴ്സിന് പോകാൻ. ഇത് ജയിച്ച ശേഷം. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.